മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ രോഗിയുടെ ബന്ധു ഡോക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ മർദ്ദനത്തിനിരയായ ഡോക്ടർ രാഹുൽ മാത്യു രാജിവെക്കുകയാണെന്ന് സൂചന നൽകി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പ് പിൻവലിച്ചു. എന്നാൽ ഡോക്ടർ ഒരാഴ്ചക്കാലത്തേക്ക് അവധിക്ക് അപേക്ഷിച്ചിട്ടുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. സംഭവത്തിനു ശേഷം ഡോക്ടർ രാഹുൽ മാത്യു കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വിഷയത്തിൽ KGMOA പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച സംസ്ഥാന വ്യാപകമായി ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ സ്പെഷ്യാലിറ്റി ഒപികളും അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും ബഹിഷ്കരിക്കും. മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ രോഗിയുടെ ബന്ധു ഡോക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ മർദ്ദനത്തിനിരയായ ഡോക്ടർ രാഹുൽ മാത്യു രാജിവെക്കുകയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പ് പിൻവലിച്ചു. താൻ സർക്കാർ സർവീസിൽ നിന്നും രാജിവെക്കുകയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഡോക്ടർ രാഹുൽ ഫേസ്ബുക്ക് പോസ്റ്റിട്ടത്. രാവിലെയോടെ ഇട്ട പോസ്റ്റ് പിന്നീട് പിൻവലിക്കുകയായിരുന്നു. താനൊരു CPM പ്രവർത്തകനായിട്ട് പോലും തനിക്ക് നീതി ലഭിക്കുന്നില്ല എന്ന തരത്തിലും പോസ്റ്റിൽ എഴുതിയിരുന്നു. പാർട്ടിക്ക് നേരെ രൂക്ഷമായ വിമർശനവും പോസ്റ്റിലുണ്ട്. സഖാക്കളെ ഞാനെന്ന് ജീവിച്ചു പോയിക്കോട്ടെ എന്നും സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്നും പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഡോക്ടർ ഒരാഴ്ച കാലത്തേക്ക് അവധിക്ക് അപേക്ഷിച്ചിട്ടുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KA ജിതേഷ് പറഞ്ഞു. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എല്ലാ വകുപ്പുകളും ഉണ്ടായിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഒരു ആത്മാർത്ഥമായിട്ടൊരു ശ്രമം ഉണ്ടെന്നുള്ളത് നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഇപ്പം തന്നെ പല രീതിയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള കേസുകളിൽ പാടത്തോടെ വരെ ഓടി നിന്ന് പാടത്ത് ഒളിച്ചിരുന്ന പ്രതിയെ വരെ പോലീസ് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അത് നടക്കുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യത്തിൽ ഇതിൽ പ്രതിഷേധം അല്ലെങ്കിൽ ഒരു ഒരു അമർഷം അല്ലെങ്കിൽ ഒരു ഒരു നിരാശ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും ഇവിടുത്തെ ഈ പരിമിതികൾ പരിഹരിക്കാനുള്ള നടപടികളൊന്നും തന്നെ ആവുന്നില്ല. അത് അതിനു വേണ്ടിയിട്ടുള്ള ഉന്നതാധികാരികൾ ആരും തന്നെ നമ്മുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ല. എന്താണ് സംഭവം, എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണം വന്നിട്ടില്ല. ഡോക്ടർ സംഭവത്തിന് ശേഷം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. കഴിഞ്ഞ May 14 കോവിഡ് രോഗി മരിച്ചതിനെ തുടർന്ന് അവരുടെ മകൻ പോലീസ് ഉദ്യോഗസ്ഥനായ ആൾ ഡോക്ടറെ മർദ്ദിച്ചത്. ഇതിനെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾ നടന്നെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നില്ല. അതേസമയം ഡോക്ടറെ മർദ്ദിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ KGMOA സമരം ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സമരത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച സംസ്ഥാന വ്യാപകമായി ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ സ്പെഷ്യാലിറ്റി ഒപികളും അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും ബഹിഷ്കരിക്കും. 10 മണി മുതൽ 11 മണി വരെ മറ്റ് OP സേവനങ്ങളും നിർത്തിവെച്ച് എല്ലാ സ്ഥാപനങ്ങളിലും പ്രതിഷേധ യോഗങ്ങളും സംഘടിപ്പിക്കും. അത്യാഹിത വിഭാഗം, അടിയന്തര ശസ്ത്രക്രിയകൾ, ലേബർ റൂം, IP ചികിത്സ, കോവിഡ് ചികിത്സ, പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് മുടക്കമുണ്ടാവില്ല. CDNet News മാവേലിക്കര.